ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ 190 റൺസിന്റെ ലീഡ് നേടിയിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഒന്നാം ഇന്നിംഗ്സിൽ 246 റൺസ് നേടിയപ്പോൾ മറുപടിക്കിറങ്ങിയ ഇന്ത്യ 436 റൺസാണ് അടിച്ചെടുത്തത്. ഇന്ത്യക്കായി ജയ്സ്വാൾ 80, കെ.എൽ രാഹുൽ 86, ജഡേജ 87 എന്നിവർ മികച്ച പ്രകടനം നടത്തി. മൂന്ന് പേർക്കും സെഞ്ചുറിയിലേക്ക് എത്താനുമായില്ല. ഇന്ത്യയുടെ ടോപ്പ് സ്കോററായത് ജഡേജയാണ്. മൂന്നാം ദിനം സെഞ്ചുറി പ്രതീക്ഷയിലാണ് ജഡേജ ഇറങ്ങിയത്. എന്നാൽ 180 പന്ത് നേരിട്ട് 7-4 രണ്ട് സിക്സും നേടി ജഡേജ പുറത്താവുകയായിരുന്നു. ജോ റൂട്ടിന്റെ പന്തിൽ LBW കുരുങ്ങിയാണ് ജഡേജ പുറത്തായത്. അമ്പയർ ഔട്ട് വിളിച്ചപ്പോൾ ജഡേജ തീരുമാനം പുനഃപരിശോധിക്കാൻ DRS എടുത്തു. റിവ്യൂവിൽ ബാറ്റിലും പാഡിലും ഒരുമിച്ച് തട്ടുന്നതാണ് വ്യക്തമായത്. ജഡേജ ജോ റൂട്ടിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴാണ് LBയിൽ കുരുങ്ങുന്നത്. അദ്ദേഹത്തിന്റെ പാഡിന് മുന്നിലായിരുന്നു ബാറ്റുണ്ടായിരുന്നത്. ബാറ്റിൽ പന്ത് ഉരസുന്നതായി അൾട്രാഎഡ്ജ് പരിശോധനയിലും ചെറുതായിട്ട് വ്യക്തമായിരുന്നു. എന്നാൽ അതിനുശേഷം അമ്പയർ എടുത്ത തീരുമാനമാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. അൾട്രാഎഡ്ജ് കാട്ടിയെങ്കിലും അമ്പയർ ബോളർക്കൊപ്പം നിൽക്കുകയായിരുന്നു. ഇതോടെ ജഡേജയ്ക്ക് നിരാശയോടെ ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങേണ്ടി വന്നു. രവീന്ദ്ര ജഡേജയ്ക്ക് അർഹിച്ച സെഞ്ചുറിയാണ് മത്സരത്തിൽ നഷ്ടമായത്. ഇതോടെ വിവാദം പുകയുകയാണ്. അമ്പയറുടെ തീരുമാനം തെറ്റാണെന്ന് DRSന്റെ ചിത്രങ്ങളടക്കം പങ്കുവെച്ച് ഇന്ത്യൻ ആരാധകർ വാദിക്കുകയാണ്. എന്തായാലും DRS ഇതിനോടകം വലിയ ചർച്ചയായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അൾട്രാഎഡ്ജ് കാട്ടിയിട്ടും തേർഡ് അമ്പയർ ഔട്ട് വിളിച്ചതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. റിവ്യൂ പരിശോധിക്കുമ്പോൾ തന്നെ ആശയക്കുഴപ്പം തേർഡ് അമ്പയർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓൺഫീൽഡ് അമ്പയറുടെ തീരുമാനത്തിനൊപ്പം നിൽക്കാനാണ് തേർഡ് അമ്പയർ മത്സരത്തിൽ തീരുമാനിച്ചത്. ഇതോടെ അർഹിച്ച സെഞ്ചുറിയും രവീന്ദ്ര ജഡേജയ്ക്ക് നഷ്ടമായിട്ടുണ്ട്. പന്തിൻ്റെ ദിശ സ്റ്റെമ്പിലേക്കായിരുന്നു. എന്നാൽ ബാറ്റിൽ പന്ത് ഉരസിയിരുന്നതിനാൽ ഔട്ട് വിധിക്കാനാവില്ല. ദൗർഭാഗ്യവശാൽ ബോളർക്കൊപ്പമാണ് അമ്പയർ നിന്നത്. എന്തായാലും രവീന്ദ്ര ജഡേജയുടെ വിക്കറ്റിനെ ചൊല്ലി ആരാധകർക്കിടയിൽ ആശയക്കുഴപ്പം തുടരുകയാണ്.